നമസ്കാരം. ഈ ബി ജെ പി നേതാക്കന്മാർക്ക് നാണം എന്ന് പറയുന്നൊരു സാധനമാണ്. ബാക്ക് ടു ബാക്ക് പൂജ്യം, എന്നിട്ടും ബി ജെ പി നേതാക്കളെന്ന് പറഞ്ഞ് വെള്ളയും വെള്ളയും ഇട്ട് ഒരു ഉളുപ്പുമില്ലാതെ നടക്കുക. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് തുടങ്ങിയതാണ് ഈ വട്ടപൂജ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വട്ടപൂജ്യം, ഇപ്പോൾ ഇതാ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെയും വട്ടപൂജ്യം. എന്താണ് കേരളത്തിൽ ബി ജെ പി? ചോദ്യം വളരെ സ്ട്രോങ് ആയി ഉയരേണ്ട സമയമാണ്. ബി ജെ പി ഇവിടെ അങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ചെന്നൊക്കെയാണ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. 15 സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് കേരളത്തിലെ ബി ജെ പിയുടെ സ്വാധീനം എന്ന് പറയുന്നത്. നാണമില്ല നേതാക്കന്മാരെ ഇങ്ങനെ ഉളുപ്പില്ലാതെ ഈ വടികൊത്ത ഷർട്ടും ഇട്ട് രാവിലെ ഇറങ്ങി കുഴൽപ്പണ കച്ചവടവും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ട് പോകാനായിട്ട് അന്തസ്സുണ്ടെങ്കിൽ പരിപാടി നടത്തി പോകണം, അതാണ് മാന്യത എന്ന് പറയുന്നത്. ഈ പ്രവർത്തകരോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അവരെ നിങ്ങൾ എന്തിനാണ് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇങ്ങനെ പിന്നാലെ കൊണ്ട് നടക്കുന്നത്? ഹിന്ദുത്വ വർഗീയതയും പറഞ്ഞ് അവരെ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാലക്കാട് ഒരു ഹിന്ദു ബാങ്ക് തുടങ്ങി. എന്താണ് അവസ്ഥ? പാവപ്പെട്ട കുറെ ഹിന്ദുക്കളുടെ പൈസയെല്ലാം കൂടി ആർ എസ് എസ്കാർ തന്നെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് പാവപ്പെട്ട കുറെ ആർ എസ് എസ് പ്രവർത്തകരുടെ പണമാണ്. ഒരു ഹിന്ദു ബാങ്ക് തുടങ്ങി ഹിന്ദുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വലിയ പലിശയൊക്കെ ഓഫർ ചെയ്ത് തുടങ്ങിയ ഒരു ബാങ്കാണ്. അടച്ചുപൂട്ടി പൂട്ടുമായിട്ട് വലിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വർഗീയത ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളെ കുടുംബങ്ങളെ വളർത്തുന്നുണ്ട്. ബി ജെ പി നേതാക്കന്മാരെ അടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ്, അത് ജില്ലാ ലീഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാന നേതാവ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു നേതാവ് സാധാരണക്കാരനായിട്ട് നിന്നുണ്ടോ? എല്ലാവരും അസാധാരണക്കാരായിരിക്കുകയാണ്. പക്ഷെ അവരെ പിന്നാമ്പുറം നോക്കുകയാണെങ്കിൽ പണ്ട് ഇവർക്ക് ഒരു കീരവിത്തും ഇല്ല. ഇന്നിപ്പോ പെട്ടെന്ന് ഇവരെല്ലാം അതിസമ്പന്നരായി മാറിയിട്ടുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്രത്തോളം പണം വന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു? രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഇത്രയും പണം വന്ന് കുമിഞ്ഞു കൂടുമെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം എന്തിനാണ് ജോലി അന്വേഷിക്കുന്നത്? ബി ജെ പിയിലേക്ക് ഒരു നേതൃസ്ഥാനത്തേക്ക് വന്നാൽ മാത്രം മതി എന്ന് അവർ ആഗ്രഹിച്ചാൽ കുറ്റം പറയാൻ പറ്റും. ആ രീതിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയാണ് ബി ജെ പിയിലെ ഓരോ ലീഡേഴ്സിനും ഉള്ളത്. അത് ഒരു വ്യക്തി എന്നല്ല, അത് കെ സുരേന്ദ്രനെ തുടങ്ങി ഏറ്റവും ഒടുവിൽ നിൽക്കുന്ന എം ഡി രമേശിനെ പോലും എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരുടെയും ജീവിതം മാറിയിരിക്കുന്ന ഒരു രീതി കണ്ടാൽ അന്ധാളിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഒരു തവണയെങ്കിലും കേരളത്തിന്റെ ഭരണം ഇവർക്ക് കിട്ടിയതിന് ശേഷമാണ് ഈ സാമ്പത്തിക സ്ഥിതി അങ്ങ് മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്ന് വിശ്വസിക്കാം. കാര്യം മന്ത്രിയായിട്ടോ എം എൽ എമാരായിട്ടൊക്കെ ഇരുന്നാൽ കുറച്ച് ഇവർക്ക് വരുമാനം ഉണ്ടായി, ശമ്പളം മേടിച്ച് ഇങ്ങനെയൊക്കെ ആയി എന്ന് പറയാം. അല്ലാതെ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സാമ്പത്തികം ഇവരിലേക്ക് വന്നു ചേർന്നത് എങ്ങനെയെന്ന് ആലോചിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടില്ല. എന്ത് മാജിക്കാണെന്ന് അന്വേഷിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ വളർച്ച നോക്കുകയാണെങ്കിൽ ഈ നേതാക്കന്മാരുടെ സമ്പത്ത് വളരുന്നത് മാറ്റി നിർത്തിയാൽ പാർട്ടി ഈ നാട്ടിൽ ശോഷിച്ച് ശോഷിച്ച് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 35 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്നായിരുന്നു അവകാശവാദം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഒന്നും രണ്ടുമല്ല, 5 എണ്ണമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ 5 സീറ്റ് തോറ്റയിൽ മനസ്സിലാക്കാമായിരുന്നു. 35 സീറ്റ് പിടിച്ച് ഈ നാട് ആര് ഭരിക്കണമെന്നതിന്റെ നിർണായക തീരുമാനമെടുക്കാൻ പോകുന്ന പ്രധാന കക്ഷി ബി ജെ പി എന്ന് അവകാശപ്പെട്ടടുത്ത് വട്ടപൂജ്യം കിട്ടുന്നു. അതിനുശേഷം പിന്നെ വിവാദങ്ങളുടെ കോലാഹലങ്ങളായിരുന്നു. കുഴൽപ്പണം, കോഴ, പർച്ചേസിംഗ്, ഇനി ഒന്നും വേണ്ട ആരോപണം കേൾക്കാനായിട്ട്. ഇതുവരെ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തറയിൽ നിന്നിട്ടില്ല, ഫുൾ എയറിലാണ്. അതിനുശേഷം ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇതാ ഒരു 16 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 71 സീറ്റുകൾ, അതായത് നിലവിലെ സിറ്റിംഗ് മെമ്പർമാരായിട്ടുള്ളവർ ആരെങ്കിലും അകാല വിയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ പറഞ്ഞ രീതിയിൽ 16 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 16 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സീറ്റ് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയെ സംബന്ധിച്ച് പറയേണ്ടത് ഗതികേട് എന്ന വാക്കാണ്. അവരെ ഈ നാട്ടിൽ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഇതിനുവേണ്ടി കുപ്പായം തെച്ചിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനുവേണ്ടി നിങ്ങൾ മനപ്പായസം ഉണ്ടണ്ട, ഇതിന് ചരമഗീതം പാടാനായിട്ടുള്ള സമയം അടുത്തു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം വെളിവാകുകയാണ്. കുറെ നേതാക്കന്മാർക്ക് അവരുടെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിരുന്നു ഈ പറയുന്ന ബി ജെ പി ആർ എസ് എസ് സംവിധാനമെന്ന് കൃത്യമായി വെളിവാകുകയാണ്. എവിടെയാണ് ഇവർ നേട്ടം കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്നത്? അതായത് 5 വർഷം മുമ്പേ ഒരു സീറ്റ് കിട്ടിയെടുത്ത് 5 വർഷം കഴിയുമ്പോൾ വട്ടപൂജ്യമാകുക എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ വളർച്ചയാണോ അതിന്റെ ശോഷിപ്പാണോ എന്നും ഇതിന്റെ പിന്നാലെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നവർ ഒന്ന് ചിന്തിക്കും.
വർഗീയത പറയാം. എന്തിനും ഏതിനും വർഗീയത ഇളക്കി വിടുക. അതിനപ്പുറത്തേക്ക് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം കെടുത്തുന്ന രണ്ട് പാർട്ടികൾ എന്നതിനപ്പുറം ഈ സംവിധാനത്തിന് ഈ നാട്ടിൽ ഒരു അഡ്രസ്സും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വെളിവാകുകയാണ് ഈ സന്ദർഭത്തിൽ പോലും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയി. ലോക്സഭയിൽ വട്ടപൂജ്യം, നിയമസഭയിൽ വട്ടപൂജ്യം, ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൽ വട്ടപൂജ്യം. നാണോ ഇല്ലേ ഇങ്ങനെ വട്ടപൂജ്യം മാറ്റി നടക്കാൻ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് എല്ലാ വിഷയത്തിലും എല്ലാ കാലത്തും വട്ടപൂജ്യമാണെങ്കിൽ അവൻ അടുത്ത ക്ലാസ്സിലേക്ക് എത്താൻ യോഗ്യനാണോ എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ ബി ജെ പിക്ക് ഒരു യോഗ്യതയില്ല. അതെവിടെ തുടങ്ങിയോ അവിടെ അവസാനിക്കാൻ വേണ്ടിയുള്ള ഒരു പോക്കാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, സലിംകുമാറിന്റെ പ്രശസ്തമായ ആ ഡയലോഗ് ഇപ്പോ ബി ജെ പിക്ക് കൃത്യമായി ആക്ട് ആകുകയാണ്. ഈ കേരളത്തിൽ എന്തിനു വേണ്ടിയാണ് അവർ തിളയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. വേണമെങ്കിൽ ഒരു കാര്യം പറയാം, അവരാ തിളയ്ക്കുന്നത് അമിത്ഷായെയും മോദിജിയെയും പറ്റിച്ച് കുറച്ച് പണം അടിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ കടന്ന് തിളയ്ക്കുന്നത്. അല്ലാതെ ഈ നാടിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം പോലും ഇവർ ചെയ്തതായിട്ട് അറിയാനില്ല. എന്താണ് ചെയ്യുന്നത്? ആ ഓണക്കാലം വന്നു. എന്താണ് ബി ജെ പിക്ക് ചെയ്യാനുള്ളത് ഈ നാട്ടിൽ? ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ സർക്കാർ തന്നെ ചെയ്യുന്നതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക എന്നതിനപ്പുറം അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഈ സംവിധാനം ഈ നാട്ടിൽ വളരാത്തത്. ഈ സംവിധാനം ഈ നാട്ടിൽ ആവശ്യമില്ല എന്ന് പൊതുജനത്തിന് ഒരു സാമാന്യ ബോധമുണ്ടാകുകയാണ്. ഒരു വാർഡ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 1000-1100 വോട്ടിന്റെ കളിയാണ്. ഈ 1100 വോട്ടിൽ 300 വോട്ട് പിടിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടി ഇതൊരു റബ്ബർ സ്റ്റാമ്പ് അല്ലാതെ പിന്നെ എന്ത് പേരിലാണ് ഇതിനെ വിളിക്കേണ്ടത്? ഇതിനെയും കൊണ്ട് നടക്കാനോ ഇതിന്റെ പുറകെ നടന്ന് കൊടി പിടിക്കാനോ ആരെങ്കിലുമൊക്കെ മുതിരുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ജോലിയില്ല എന്നാണ് ചോദിക്കാനുള്ളത്. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ പറയുന്ന ബി ജെ പി എന്ന ചെടി അത് മുരടിച്ചു പോയി, ഇനി വളരത്തില്ല. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തി വന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇതിനകത്തുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഇതിനെ പരിപാലിച്ച് പരിപാലിച്ച് കുട്ടിയെ കുളിപ്പിച്ച് കുളിപ്പിച്ച് അതിനെ ചട്ടിയിലാക്കി എന്ന് പറയുന്ന അവസ്ഥ കണക്ക് ഇതിനെ മുരടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ചെയ്തിട്ടും കാര്യമില്ല. അതിന് സ്വാഭാവികമായി പടാൻ ഒരു അവസരം കൊടുക്കുക എന്നത് മാത്രമാണ് ഈ നേതാക്കന്മാർക്ക് ചെയ്യാനുള്ളത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് എന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന നേതാക്കന്മാർക്ക്, അണികൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അണികൾക്ക് വിറവ് കീറാനും വെള്ളം കോരാനും മാത്രമാണ് ഈ അണികൾ എന്ന് പറയുന്നത്. അവരെ പാവപ്പെട്ടവന്മാരെ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അടികൊള്ളിപ്പിക്കുക അല്ലെങ്കിൽ സമരത്തിന് വേണ്ടി ഇറക്കുക എന്നതിനപ്പുറം ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ പ്രവർത്തകർ ഈ പാർട്ടി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എന്ത് ഗുണമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നത്? വേണമെങ്കിൽ പോലീസിന് 10 അടി വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കേസ് പ്രതിയാക്കി കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അവർക്ക് ഈ നാട്ടിൽ ബി ജെ പിയിൽ നിർത്തിയതിലൂടെ യുവാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ സഹായം എന്ന് പറയുന്നത്. അല്ലാതെ ഈ നാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ട ഒരു സന്നദ്ധ സേനയൊക്കെ രൂപീകരിച്ച് അവർ അതിനുവേണ്ടി നഖശിഖാന്തം പ്രവർത്തിച്ച് വളരുന്ന ഒരു വിഭാഗക്കാരൊന്നുമല്ല. പേരിനൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പല പേരുകളൊക്കെ ഉണ്ടാക്കി വെച്ച് പല തരത്തിലുള്ള ചില ഗിമ്മിക്സുകളൊക്കെ കാട്ടി ഫോട്ടോ ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏൽക്കുന്നില്ല. തൊലിപ്പുറത്തുള്ള ചികിത്സയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ബി ജെ പി ഈ നാട്ടിൽ തുടർച്ചയായിട്ട് വട്ടപൂജ്യം മേടിച്ച് മേടിച്ച് ഈ നാട്ടിൽ ഈ സംവിധാനം വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി നിലനിൽക്കുകയാണ്. പിന്നെ ആർക്കോ വേണ്ടി വലിയ വലിയ ഓഫീസുകളും കെട്ടിയിട്ട് കൂടിയ കാറുകളിൽ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. ആ സഞ്ചരിപ്പ് കൊണ്ട് ഒരു ഉപയോഗമില്ല. സുരേഷ് ഗോപി പറഞ്ഞു നടക്കും, വെറും ചാണകമില്ല, നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ആ രീതിയിലേക്ക് നേതാക്കന്മാരുടെ മനോഭാവവും അധപ്പതിച്ചു എന്നുള്ളതാണ് വസ്തുത.